ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ രൂക്ഷമാവുകയാണ്. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴയിൽ മുംബൈ, നാഗ്പൂർ അടക്കമുള്ള നഗരങ്ങളിൽ പ്രളയസമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിലും ഗോവയിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിലും രൂക്ഷമാണ്. ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് അതിശക്തമായ മഴയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. മുംബൈ നഗരത്തിലും നാഗ്പൂരിലും ജനജീവിതം ദുസ്സഹമായി. വീടുകളിലേക്ക് വെള്ളമൊഴുകിയെത്തുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. റോഡ് ഗതാഗതം താറുമാറായി. സ്കൂളുകൾക്ക് അവധി നൽകി. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. നാഗ്പൂരിലെ ചില മേഖലകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. बुरा हाल है, बहुत बुरा हाल है. वहाँ से मेट्रो से आया तो मेट्रो से कम से कम यहाँ घर तक तो पहुँच ही गया. मेट्रो अच्छी चल रही है और वहाँ सर्विस भी अच्छी है. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഗുജറാത്തിലും ഗോവയിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഗുജറാത്തിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. റെയിൽ ഗതാഗതത്തെയും മഴ സാരമായി ബാധിച്ചു. ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി ഒഡീഷ തീരം തൊടും. ഇതുമൂലം ഒഡീഷയിലും ഛത്തീസ്ഗഡിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസങ്ങളിൽ ഡൽഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴയിൽ മണ്ണിടിച്ചിൽ സംഭവങ്ങൾ കൂടുകയാണ്. റോഡ് ഗതാഗതവും തടസ്സപ്പെടുന്നു. പല ഗ്രാമങ്ങളിലും വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിട്ട് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഹിമാലയൻ താഴ്വരകളിൽ മഴ ശക്തമായതിനാൽ ഉത്തരേന്ത്യയിലെ മിക്ക നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന അവസ്ഥയിലാണ്. ജനം, ഡൽഹി. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുകയാണ്. ഇന്ന് 4 ജില്ലകളിൽ മാത്രം ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയ്ക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ദിവസങ്ങളിൽ നിലവിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. തൃശൂർ ജില്ലയിലെ ഗായത്രി നദിയിൽ കേന്ദ്ര ജലകമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉയർന്ന ജലനിരപ്പുള്ളതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം.